മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ധാരാളം പൂക്കളുള്ള ഒരു നല്ലൊരു നഴ്സറിയാണ്, ഒരു 15 വർഷം പഴക്കമുള്ള നഴ്സറിയാണ്. ഇപ്പോൾ അവിടെ ധാരാളം റോസ് പൂക്കളും ബോഗിൻവില്ല തുടങ്ങിയൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ടെങ്കിൽ ഇപ്രാവശ്യം ധാരാളം പൂക്കളുണ്ടായി. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഇത് നന്നായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഞാൻ സ്ഥിരം പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒക്കെ അമർത്തുക. അപ്പോൾ എവിടെയാണ് സ്ഥലം എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ നന്നായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു വിജയം എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റോസ് പൂവുകളുടെ കളക്ഷൻ. ധാരാളം കളക്ഷൻസ് ഉണ്ട് അവിടെ. ഒരു 10-15 തരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം റോസും ചുവപ്പും വയലറ്റും ഒക്കെ ആയിട്ട് കുറേ കളക്ഷൻസ് ഉണ്ട്. പുതിയതായിട്ട് വന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അതിൽ ചില റോസ് പൂവിന് 4 എണ്ണം 100 രൂപ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 4 എണ്ണം വാങ്ങി, ഒരു വെറൈറ്റി തരം, ഓറഞ്ചും ഒക്കെ ആയിട്ട്, ഓറഞ്ചും യെല്ലോ ഒക്കെ ആയിട്ട് ഒരു 4 തരം ഞങ്ങൾ വാങ്ങി. പിന്നെ വേറെ വെറൈറ്റി റോസുകളുണ്ട്, ധാരാളം പൂടുന്ന കൊലക്കൊലയായിട്ട് പൂടുന്ന റോസ് പൂവുകളുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ അവരുടെ അടുത്ത് ഇറക്കിയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ ഭംഗി അറിയാൻ കഴിയുക. അപ്പോൾ നേരിട്ട് പോയിട്ട് അവിടുന്ന് അത് വാങ്ങുക. രണ്ട് ഭാഗത്തായിട്ടാണ് റോസ് പൂ വെച്ചിരിക്കുന്നത്. ഒരു ഭാഗത്തുള്ളതിനാണ് ഈ 100 രൂപയ്ക്ക് 4 എണ്ണം എന്ന് അവർ പറയുന്നത്. മറ്റു ഭാഗത്തേക്കുള്ളതിന് നല്ല റേറ്റ് ഉണ്ട്, നല്ല ഭംഗിയുള്ള റോസും ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി കളറിലൊക്കെ ഉള്ള റോസ് പൂവുകളുണ്ട്. അത് വരുമ്പോൾ ഞാൻ പറയാം. ആദ്യം കണ്ടൂല, ഫ്ലവർ സിറ്റി എന്നാണ് കേട്ടോ ഈ നഴ്സറിയുടെ പേര്. ഫ്ലവർ സിറ്റി ഗാർഡൻ ആൻഡ് നഴ്സറി എന്നാണ് ഇവരുടെ പേര്. ഇതൊക്കെ വൈറ്റും റോസിൻ്റെയൊക്കെ കളക്ഷനാണ്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ 10 മണിപ്പൂവ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹൈബ്രിഡ് ക്വാളിറ്റിയിൽ പെട്ടതാണ്. അത് വൈകുന്നേരം ആയാലും ഇതിൻ്റെ പൂക്കൾ വാടില്ല. ഈ 10 മണിപ്പൂവ് ഇതൊരു വെറൈറ്റിയാണ്, കണ്ടില്ലേ, നല്ല സ്റ്റൈലും ഉണ്ട്. കുറച്ചും കൂടി കട്ടിയുള്ള 10 മണിയാണെന്ന് തോന്നുന്നു നമുക്ക്. അപ്പോൾ നല്ല ഒരു, അതൊക്കെ പുതിയ കളക്ഷൻ വന്നത്, അതുവരെ അവിടെ ഈ 10 മണിയുടെ കളക്ഷൻ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ആ 10 മണി പുതിയതാണ്. പിന്നെ ഇത് കുറച്ച് ഇലച്ചെടികളാണ്, നമുക്ക് ചട്ടിയിൽ വെക്കാം, ഉമ്മർത്ത് വെക്കാൻ പറ്റിയ നല്ല ഇലച്ചെടികളുടെ കുറേ കളക്ഷൻ ഉണ്ട്. മുഴുവനൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ കണ്ണാടി ചെടികളുണ്ട്, പല വെറൈറ്റിയിലുള്ള കണ്ണാടി ചെടികളുണ്ട്. അത് കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഇത് നേരിട്ട് കാണുമ്പോൾ അതിലേറെ ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോയിൽ ഇത്രയൊക്കെയല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. നല്ല സ്റ്റൈലുണ്ട്, കണ്ണാടി ചെടികൾ വെറൈറ്റി ആയിട്ടുണ്ട്, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് കണ്ടത് എന്താ വെച്ചാൽ ഈ തെച്ചിപ്പൂ ഉണ്ടല്ലോ, പണ്ടത്തെ തെച്ചിപ്പൂവിൻ്റെ കളക്ഷൻ. അതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്, ഹൈബ്രിഡ് തെച്ചികൾ വന്നിട്ടുണ്ട്. വെള്ള, റോസ്, ഓറഞ്ച്, പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഒരു തരം തെച്ചി പോലത്തെ ഒരു വേറൊരു തരം വരുന്നുണ്ടല്ലോ തെച്ചിയുടെ അതേ രൂപത്തിൽ, അങ്ങനെയുള്ള കളക്ഷൻസ് ഉണ്ട്. നമ്മൾ നേരിട്ടൊന്ന് പോകണം, എന്നാലേ അതിൻ്റെ ആ ഒരു മുഴുവനായിട്ടുള്ള നമുക്കത് കിട്ടുക. ഫുള്ളായിട്ട് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക അവരുടെ നഴ്സറിയിൽ പോയാലാണ്. എല്ലാം ഫ്രഷായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ കയറി ചെല്ലുന്നോട് തന്നെയാണ് ഇതൊക്കെ ഉള്ളത്. വൈകുന്നേരമായ ധാരാളം ആൾക്കാരുള്ള ഒരു നഴ്സറി കേട്ടോ. അത് ഇഷ്ടംപോലെ കസ്റ്റമർ വന്ന് സാധനങ്ങൾ കൊണ്ടുപോണ ഒരു വലിയ നഴ്സറിയാണ്. പിന്നെ ഇതേപോലെ ഇതൊക്കെ ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള പ്ലാന്റുകളാണ്. നമ്മൾ ഈ ഗേറ്റുമ്മലൊക്കെ ഇത് നമ്മൾ ചെറിയ ചട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ടിരിക്കും ഗേറ്റിൻ്റെ മുകളിലൊക്കെ. ഇവരുടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഇവരുടെ ഗേറ്റിൻ്റെ മുകളിൽ മുഴുവൻ ഇങ്ങനത്തെ ചെടികൾ വെച്ചെടുപ്പിച്ചിരിക്കുകയാണ്. റോസ് സിറ്റി എന്ന് പറഞ്ഞാൽ ആ ഗാർഡൻ്റെ കവാടത്തിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനത്തെ ചെടികളാണ് ധാരാളം കാണുക.
ഇതന്നെ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ തെച്ചിയുടെ വേറെ രൂപത്തിലുള്ളതാണ്, പല കളറുകളുണ്ട്, പിങ്ക്, വൈറ്റ്, റെഡ് എന്നൊക്കെ, ഓറഞ്ച് ഒക്കെ പറഞ്ഞിട്ട് ധാരാളം കളറുകളുണ്ട് അവിടെ. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ നല്ല ഒരു റോസ്, ഒരു പ്രത്യേക കളറിൽ ഫിനിഷിംഗ് ഉള്ള, നമുക്ക് തോന്നും പ്ലാസ്റ്റിക് പൂവാണോ എന്ന് തോന്നും കണ്ടാൽ, പക്ഷെ പ്ലാസ്റ്റിക് പൂവൊന്നുമല്ല, അങ്ങനെ ഒരു വെറൈറ്റി കളറിലുള്ള റോസാണ്. റെഡ് റോസ് എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റൈലുള്ള റോസാണ്. എന്തായാലും നമ്മളത് വാങ്ങിപ്പോവും, അത്ര സ്റ്റൈലാണ് അതിൻ്റെ ആ പൂവിന്. ഞങ്ങൾ പിന്നെ വാങ്ങിയില്ല, കാരണം ഒക്കെ കണ്ടുപോകണം. റോസിൻ്റെ കളക്ഷൻ നല്ല ഒരു, അതേപോലെ കാറ്റസിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ, കള്ളിച്ചെടികളുടെ കളക്ഷനൊക്കെ ഉണ്ട് അവർക്ക്. 10 മണിയുടെ കളക്ഷൻ ഉണ്ട്. 10 മണിയുടെ പൂവൊക്കെ വൈകുന്നേരം ആയതുകൊണ്ടൊക്കെ തല കുനിച്ചിരിക്കുന്നു, അതുകൊണ്ട് പിന്നെ ഞങ്ങളത് എടുത്തില്ല. 10 മണിയുടെ കളക്ഷൻ സന്ധ്യയായിരിക്കുന്നു ഞങ്ങൾ പോയപ്പോൾ, അപ്പോൾ 10 മണിയുടെ കളക്ഷനൊന്നും എടുത്തില്ല. ഇതും അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി ഫ്ലവറാണ്, ധാരാളം പൂക്കളുണ്ടാവും, വയലറ്റും പിങ്കും ഒക്കെ. ഇത് പിന്നെ നമ്മളെ നിത്യകല്യാണി അല്ലെങ്കിൽ ശവന്നാറി എന്നൊക്കെ പറയും. അതേപോലെ എൻ്റെ ഒരു 5-6 വെറൈറ്റി ഉണ്ട്, 20 രൂപയാണ് ഒരു ഒരു ചെടിക്ക്. ഞങ്ങളൊരു 4-5 വെറൈറ്റി വാങ്ങി. ഇതൊക്കെ വൈറ്റ് റോസാണ് ഇരിക്കുന്നത്, വൈറ്റും റോസും റെഡും ഒക്കെ നല്ല ഭംഗിയുള്ള കളറുകൾ. ഇതുണ്ടാവും, ഇത് വേറൊരു തരം റോസാണ്, ബട്ടൺ റോസ്. ധാരാളം പൂണ്ടാവും ഈ റോസിൻ്റെ തമ്മിൽ, ഇഷ്ടം പോലെ പൂണ്ടാവും. അങ്ങനത്തെ ഒരു വെറൈറ്റി റോസാണിത്. പിന്നെ നമ്മൾ ബോൺസായി പോലെ ആക്കാൻ പറ്റിയ കുറേ ചെടികളുണ്ട്, ബോൺസായി ലുക്കുള്ളത്. അത് നമുക്ക് ഈ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ കോണിയുടെ അവിടെയോ ഒക്കെ വയ്ക്കാൻ പറ്റിയ നല്ല ബോൺസായി ചെടികളുണ്ട്. നല്ല റേറ്റ് ഉണ്ടാവും തോന്നുന്നു, ഞാൻ അതിൻ്റെ റേറ്റൊന്നും ചോദിച്ചില്ല അവരോട്. പിന്നെ വലിയ ചട്ടി, ഡിസൈൻ ചെയ്ത ചട്ടി കണ്ടില്ലേ, അതൊക്കെ ഉണ്ടവിടെ. അത് നമുക്ക് അക്കൂറിയം പോലുള്ളതോ വലിയ ചെടികൾ പോലത്തെ ഒക്കെ വെക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടേൽ ഒരു ഇതാണ് നമ്മളെ കടലാസ് പൂവിൻ്റെ കളക്ഷൻ. എത്ര ഒരു കടലാസ് പൂവിൻ്റെ കളക്ഷനാന്ന് പറയും ഇവരുടെ കയ്യിൽ, ഇഷ്ടംപോലെ ഉണ്ട്, ധാരാളം പൂവിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വന്നതാണ്, മുന്നേ ഈ വക കളക്ഷൻസ് ഒന്നും അത്ര നമ്മൾ കണ്ടിരുന്നില്ല. ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അത് കഴിഞ്ഞു പോയതായിരിക്കും, പക്ഷെ ഇപ്പോൾ ഇന്നലെ ചെന്നപ്പോൾ ധാരാളം കളക്ഷൻ ഉണ്ട്, ഇഷ്ടംപോലെ കളക്ഷനാണ് ഈ ഇതിൻ്റെ കടലാസ് പൂവിൻ്റെ. ഇത് വേറെ എന്തോ ചെടിയാണ് നിൽക്കുന്നത്, ഇത് കടലാസ് പൂവാണ് കേട്ടോ, നല്ല സ്റ്റൈലുണ്ട് കാണാൻ. ആ ഭാഗം മുഴുവൻ കടലാസ് പൂവ് വെച്ചിരിക്കുകയാണ്, ഇഷ്ടംപോലെ വെറൈറ്റിയിലുള്ള കടലാസ് പൂവ്. ഒരു സൈഡ് മുഴുവൻ കടലാസ് പൂവിൻ്റെ ഇതാണ്, കാണുമ്പോൾ തന്നെ എന്തൊരു സ്റ്റൈലാണെന്നറിയാം. ഇത് പിന്നെ ഇപ്പോഴത്തെ ഒരു എന്താ അതിൻ്റെ പേരെന്ന് എനിക്ക് അത്ര ഐഡിയ ഇല്ല. ഇത് നമ്മൾ നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഇല മുഴുവൻ നല്ലതേപോലെ ഡാർക്ക് റെഡായിട്ട് വരും. നല്ല ഈ നമ്മൾ ഈ അതിരിലൊക്കെ, നമ്മൾ ഈ ചുമരിൻ്റെ അതിരിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് വലുതാകുമ്പോഴത്തേക്കും നല്ല സ്റ്റൈലായിരിക്കും കാണാൻ. അങ്ങനെ ഒരു ചെടിയാണ്, ചെറിയ തൈന് അധികം വിലയൊന്നും ഉണ്ടാവില്ല, നമുക്ക് താങ്ങാൻ പറ്റുന്ന വില തന്നെയേ ഉണ്ടാവുള്ളൂ. ഇത് കുറച്ച് വലിയ ചെടികളാണ്. ഇത് ഇതേപോലെ തന്നെ ബോൺസായി ആക്കാൻ പറ്റിയ ചെറിയ ഇലയോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ്. കുറേ ചെടികളുണ്ട്, നമുക്ക് പേരൊന്നും അറിയില്ല, അവർ പറയുന്ന പേര് നമ്മളെ മനസ്സിൽ നിൽക്കില്ല. ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു നഴ്സറിയാണത്, ഇഷ്ടം പോലെ ചെടികളുള്ള ഒരു നഴ്സറി. ഇതൊക്കെ ഹൈബ്രിഡ് കളക്ഷനാണ് അതിൻ്റെ, റെഡ് ഉണ്ട്, റോസ്, പിങ്ക് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഹൈബ്രിഡുകളാണ്, ഹൈബ്രിഡിലെ നല്ല നല്ല വെറൈറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ചെറുത് വാങ്ങിയിട്ട് നമ്മളത് വീട്ടിൽ കൊണ്ടുപോയി ഇതാക്കി കഴിഞ്ഞാൽ ആകെ ഒരു പിങ്ക് കളർ മാത്രമേ വരുന്നുള്ളൂ എന്നവർ പറയുന്നത്.
ഇതൊക്കെ കണ്ടില്ലേ, കടലാസ് പൂവാണ്, ഇഷ്ടം പോലെ കടലാസ് പൂവിൻ്റെ കളക്ഷൻസാണ്. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ചെടികൾ കിട്ടും, കാരണം ഇവിടെ ഇറങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ല, അതുകൊണ്ട് നല്ല ഫ്രഷായിട്ടുള്ള നമുക്ക് തൈകൾ കൊണ്ടുവരാം. പിന്നെ ഇവരുടേലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടികളുടെ, ഇൻഡോർ ചട്ടികൾ, സാധാ ചട്ടികൾ, ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു കളക്ഷനാട്ടോ ഇതിലുള്ളത്. നമ്മൾ പോയി കാണുതന്നെ വേണം ഇത്ര ചട്ടികളാണെന്നറിയാം, നല്ല സ്റ്റൈലാണ് കാണാൻ. ഇതൊക്കെ നമ്മളെ സാധാ ചട്ടികളാണ്. പിന്നെ മണ്ണിൻ്റെ ചട്ടികൾ ധാരാളം, ഇതൊക്കെ പ്ലാസ്റ്റിക് ചട്ടികളാണ്. പിന്നെ വെറൈറ്റി ആയിട്ട് ആ മണ്ണിൻ്റെ ചട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഇവക തൂക്കിയിടുന്ന ചട്ടികൾ പ്ലാസ്റ്റിക്കിൻ്റെ, അത്ര ക്ഷണമൊന്നും കളർ പോവാത്തതാണ് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പുള്ളതാണ് പലതും. ഇതൊക്കെ മൺചട്ടികളാണ് കുറേയൊക്കെ ഉള്ളത്. ഇഷ്ടം പോലെ ചട്ടികളുടെ ഒരു കലവറ തന്നെയാണ് കേട്ടോ. നമ്മൾ ശരിക്കും അത് നേരിട്ട് പോയിട്ട് നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യണം, അതാണ് വേണ്ടത്. ആദ്യം ഇത്രയൊന്നും ചട്ടി ഉണ്ടായിരുന്നില്ല, ഇപ്പം അവർ കൂടുതൽ ഓരോന്ന് ഡിസൈനുള്ളതിനനുസരിച്ച് ഇറക്കി, നല്ല സ്റ്റൈലും ചട്ടികളാണ് ഇഷ്ടം പോലുള്ളത്. ഇതൊക്കെ സാധാ ചട്ടികൾ, ബ്ലാക്കും റെഡും ഒക്കെ. ഇനി ഇൻഡോർ കളക്ഷൻ ഉണ്ട്, അത് ഇത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങേ ഭാഗത്താണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം. രണ്ടോ ഇതൊക്കെ നല്ല ചട്ടികളുടെ കളക്ഷൻസാണ്. നമ്മൾ പല സ്ഥലത്തും നമ്മൾ വാങ്ങാൻ പോകും നഴ്സറിയിൽ, പക്ഷേ ഇത്രയധികം കളക്ഷൻ പല സ്ഥലത്തും ഉണ്ടാവലില്ല. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചട്ടികൾ ഉണ്ടാവും എന്നല്ലാണ്ട് ഇതിപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ചട്ടി വേണമെങ്കിലും വാങ്ങാം, അത്രയും കളക്ഷനാണ്. നമ്മൾ പറയും പൂക്കളേക്കാളും ഭംഗി ചട്ടിക്കാന്ന് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. ഇത് പിന്നെ നമ്മളെ മൺചട്ടികളുടെ കളക്ഷൻസാണ്, ബോൺസായിയൊക്കെ വയ്ക്കാൻ പറ്റിയ ചട്ടികളാണിത്. പിന്നെ പത്ത് മണി നടുന്ന ചട്ടികളുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻഡോർ ഐറ്റംസ് അതുമുണ്ട്, അകത്ത് വയ്ക്കാൻ പറ്റിയതും. ഇതൊക്കെ ഇൻഡോർ കളക്ഷൻസാണ്, നല്ല വിലയുണ്ട് കേട്ടോ. ഇൻഡോർ കളക്ഷൻസൊക്കെ നല്ല വില ഉണ്ട്. ഞാൻ നാളെ ഒരു ചട്ടി വാങ്ങിയത് 200 ചില്ലറ ഉറുപ്പ്യക്കാണ്. പിന്നെ ഈ ചട്ടികൾ വയ്ക്കാൻ പറ്റിയ സ്റ്റാൻഡുണ്ട്, കുറേശ്ശെ ഇരുമ്പിൻ്റെ സ്റ്റാൻഡുകളുണ്ട്. അത് അധികം വെറൈറ്റി ഇല്ല, 1-2 വെറൈറ്റി മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡുകളും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരുമായിരിക്കും വെറൈറ്റി സ്റ്റാൻഡുകളുടെ കാര്യമൊക്കെ. ഇതൊക്കെ ഇൻഡോർ ചട്ടികളാണ് കേട്ടോ. നമ്മളെ തൊട്ടടുത്ത് ഇങ്ങനെയൊരു നഴ്സറി ഉണ്ടെന്ന് നമ്മൾ അറിയാണ്ട് പോയാൽ മോശമാണ്, കാരണം നമ്മളെല്ലാവരും ചെടികളെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ നല്ലൊരു നഴ്സറി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ സാധനം വാങ്ങണം. കാരണം നല്ല കളക്ഷൻസ് ഉള്ള സ്ഥലങ്ങളൊന്നും ഇപ്പോൾ വളരെ കുറവാണ്. എല്ലായിടത്തും ചെടിച്ചട്ടിയിലൊക്കെ കളക്ഷൻ ഉണ്ടെങ്കിൽ കൂടി പല സ്ഥലത്തും വളരെ കുറച്ച് ചട്ടികൾ മാത്രമേ ഉള്ളൂ, പേരിന് മാത്രം. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇൻഡോർ ചട്ടികൾ, അതേപോലെ ഇതിലേക്ക് വേണ്ട വളങ്ങൾ, എല്ലുപൊടി അതേപോലെയുള്ള വളങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ കുറേ ഇതാണ്, ഇലച്ചെടികളാണ്. ഇൻഡോർ പ്ലാന്റുകളും ഒക്കെ ഉണ്ട് ഇതിൽ, മണി പ്ലാന്റ് ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് ഇതിൽ. ഇതിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്, ഒരു ഭാഗം മുഴുവനും ഈ ഇലച്ചെടികളുടെ കളക്ഷൻസാണ് മുഴുവനും. അധികം വെയിൽ വേണ്ടാത്ത ചെടികളുടെ കളക്ഷനാണ് അവരുടെ ഒരു സൈഡ് മുഴുവനും. പിന്നെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ കുറേ ഈ ഇതുണ്ടല്ലോ നമ്മളെ കാക്ടസ്, അതിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്, നല്ല വില ഉണ്ട്. അതിപ്പോൾ എല്ലായിടത്തും വില ഉണ്ടല്ലോ, ഇവിടെ നിൽക്കണ്ട, കാക്ടസിനൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ കുറേ വന്നിട്ടുണ്ട് കാക്ടസ്, വെറൈറ്റി വെറൈറ്റി ആയിട്ട്, ഒരു സ്റ്റൈലാണെന്നറിയാം കാണാൻ. ഞങ്ങളുടെ അടുത്ത് കുറച്ച് കളക്ഷൻ ഉണ്ട്, ഒരു 2-4 4-5 കളക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് കാക്ടസിൻ്റെ. അധികം കളക്ഷൻസ് ഇല്ല, ഇവരുടെ അടുത്ത് ഇഷ്ടംപോലെ ഒരു 100 കണക്കിന് കളക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതിലേറെ ലുക്കാട്ടോ ഇതിന്,
ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ഒരു ഇതായിട്ടല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നേരിട്ട് പോവാണെന്ന് വെച്ചാൽ നല്ല സ്റ്റൈലാണ്. നമ്മൾ വാങ്ങിപ്പോവും. പല പല ഡിസൈനുകളിൽ വളർന്ന കള്ളിച്ചെടികളാണ്. ഇതിനൊക്കെ വെയിൽ വല്ലാണ്ട് തട്ടണോടത്തല്ല വെച്ചിരിക്കുന്നത്, ഒക്കെ വെയിൽ കുറവുള്ളോടത്താണ്. പിന്നെ നനയും കുറവ് മതി തോന്നണം. ആഴ്ചയിൽ ഒരിക്കലായിട്ട് നനച്ചാൽ മതിയെന്ന് തോന്നുന്നു. ഞങ്ങളാഴ്ചയിൽ ഒരിക്കലാണ് ഇവിടുത്തെ ഇതിന് നനച്ച് കൊടുക്കൽ വീട്ടിലുള്ളത്. പല തരം കാറ്റസാണ്, പല ലുക്കിലുള്ള ഇത്, നല്ല ഭംഗിയുള്ളത്. ഇത്രയും ഭംഗിയിൽ അവരെങ്ങനെ ഇത് വളർത്തണമെന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കും. കാരണം നമ്മൾ വാങ്ങിയാലും ഇത്രയും കെയർ കൊടുക്കാൻ നമുക്ക് സഹിക്കില്ല. കാരണം നമുക്ക് ഇതിന് മാത്രമല്ലല്ലോ. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുല്ലോ. ഇപ്പോൾ നിങ്ങൾ തിരൂര് ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ നമ്മളെ മൂച്ചിക്കൽ ഓവർബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഉള്ള സ്റ്റോപ്പിലാണ് ഈ ഒരു നേഴ്സറി ഉള്ളത്. അതല്ല, നിങ്ങൾ താനൂര് ഭാഗത്തു നിന്നാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ താനൂരിൽ നിന്ന് രണ്ടാമത്തെ ഓവർബ്രിഡ്ജിൻ്റെ മുന്നേ ആയിട്ടാണ് വരിക. നല്ല അടിപൊളി നേഴ്സറിയാണ്. പിന്നെ ഇവിടെ ഫലവൃക്ഷ തൈകൾ, അതേപോലെ വാഴ, മാവ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലെയും നല്ല ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, അതൊന്നും കാണിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് പിന്നെ എന്താ വെച്ചാൽ ഓർക്കിഡ് കളക്ഷൻ, നല്ലൊരു ഓർക്കിഡ് കളക്ഷൻ ഉണ്ട്. പിന്നെ കുറേ ഇലച്ചെടികളുടെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ മുഴുവനൊന്നും നമുക്ക് ഈ വീഡിയോയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഞാൻ പോകുമ്പോൾ ബാക്കി ഇതിൻ്റെ ഭാഗങ്ങൾ എടുക്കാം. അപ്പോൾ പിന്നെ കുറേ കളക്ഷനും ചിലപ്പോൾ അപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണും ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ നന്നായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.